ചെറുപുഴ പഞ്ചായത്ത് നിർമ്മിക്കുന്ന കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. കമ്പിപ്പാലം റോഡിൽ ചെറുപുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാർക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രദേശം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരത്തിന് അവസരമൊരുക്കണമെന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. കുട്ടികളുടെ പാർക്കിൽ തെരുവ് വിളക്ക് സ്ഥാപിക്കാനും പുഴയിലെ മണൽ നീക്കി ബോട്ട് സർവീസ് ആരംഭിക്കാനും പദ്ധതിയുണ്ട്. കുട്ടികളുടെ പാർക്ക് തുറന്നു കൊടുക്കുന്നതിന് പിന്നാലെ കാലപ്പഴക്കത്തിൽ ജീർണിച്ച കമ്പിപ്പാലം സംരക്ഷിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലെ വിനോദസഞ്ചാര പദ്ധതികളുടെ തുടക്കമാണ് കുട്ടികളുടെ പാർക്കെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ജോയ് പറഞ്ഞു. പഞ്ചായത്ത് പ്രകൃതി രമണീയമായ ഒരു പഞ്ചായത്താണ്. ഇപ്പം നമ്മുടെ കൊട്ടത്തരച്ചി മലയുണ്ട്, കാത്തമംഗലുണ്ട്, ഇരുനെറ്റിയുണ്ട്, കാനമ്പയലുണ്ട്, കട്ടുവേൽ എസ്വള വെള്ളച്ചാട്ടമുണ്ട്. അത് മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഒരു പാർക്ക് ഇവിടെ ഇല്ല. ആ അതിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ചിൽഡ്രൻസ് പാർക്കിന് തുടക്കം കൊടുത്തിരിക്കുകയാണ്. ചെറുപുഴയുടെ ഈ പുഴയോരത്ത് നമ്മുടെ ഈ തടയണോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് 1 മീറ്ററുകൂടി തടയണ ഉയർത്തിയാൽ നമുക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറം വരെ ഈ വെള്ളത്തിൻ്റെ പൊക്കം വന്ന് നമുക്ക് ബോട്ട് സർവീസ് പോലും ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. അത്ര മനോഹരമാണ്. ചെറുപുഴ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് ചെറുപുഴയെങ്കിൽ ഈ കാര്യംകോട് പുഴയിൽ ചെറുപുഴ വന്നു ചേർന്ന് ഇവിടെ എത്തുമ്പം നമുക്ക് ടൂറിസ്റ്റുകളെ ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതയും നമ്മുടെ ചെറുപുഴയിലുണ്ട്. നമ്മുടെ കുട്ടികൾ ഏതാണ്ട് 35 ഓളം അംഗൻവാടികളുണ്ട്. അംഗൻവാടികൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ 35 എണ്ണമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളുകൾ, ഹൈസ്കൂളുകൾ അത് എല്ലാം ഉണ്ട്. അപ്പം കുട്ടികൾക്ക് വേണ്ടി ഒരു അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരു പാർക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ആലോചനയായിരുന്നു. ആ ആലോചന ഇവിടെ ഇപ്പം പ്രാവർത്തികമായിരിക്കാം. ഇവിടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ പണി തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം ഈ പാർക്കിൻ്റെ ഉദ്ഘാടനം നടക്കും. ഇവിടെ നമ്മുടെ മാഹി പാലത്തിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് ആ പുഴയിലേക്ക് നോക്കുമ്പം കാണുന്ന പോലെ തന്നെ കുറച്ച് മനോഹരം, കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച് നമ്മുടെ അനീഷ അശോകനൊക്കെ കൂടി നക്ക ഇല്ലിയാണ്. ആ ഇല്ലി നല്ല മനോഹരമായി ഇവിടെ വളർന്ന് നിൽക്കുകയാണ്. അതിനെ ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഇനി അപ്പുറം ഭാഗത്തേക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ കുറച്ചുകൂടെ നീട്ടി നമുക്ക് ഇവിടെ വരുന്ന ഒരാളുകൾക്ക്, ചെറുപുഴയിൽ വരുന്ന ആളുകൾക്ക് ഈ പാർക്കിൽ വന്ന് കുറച്ച് സമയം വിശ്രമിക്കാൻ, ഇവിടുന്ന് ആ പുഴയോരത്തേക്ക് നോക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും ഈ പുഴയുടെ വെള്ളത്തിൻ്റെ തണുപ്പും മനോഹരമായ കാഴ്ചയും ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിന് നല്ല കുളിർമയേകും. ഇവിടെ ഏതെങ്കിലും ആളുകൾ വന്നാൽ മറ്റ് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നല്ല നല്ല ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായി നമുക്കത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. ടൂറിസത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് തന്നെ തിരുനെറ്റിയിലും കട്ടുവേൽ എസ് വളവരും അതുപോലെ കൊട്ടത്തരച്ചെല്ലാം പോകുമ്പം വീണ്ടും വീണ്ടും പോകണമെന്നുള്ള തോന്നൽ നമുക്ക് വരികയാണ്. ഇപ്പോൾ ടൂറിസം സൊസൈറ്റി ഹിൽവ്യൂ എക്കോ ടൂറിസം സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി കഴിഞ്ഞ ദിവസം ഇവിടെ രൂപം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഫലപ്രദമായി ടൂറിസത്തെ വികസിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിന് സന്തോഷം പകരുന്ന തരത്തിലുള്ള ഒരിടപെടലിൻ്റെ ഒരു തുടക്കമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പാർക്ക്, ഈ ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ നിർമ്മിച്ച് തുടങ്ങിയിട്ടുള്ളത്. അതിന് എല്ലാ ആളുകളെയും, മുഴുവൻ സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും മനസ്സിന് മാനസിക ഉല്ലാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവരെയും ഞങ്ങളീ പാർക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ദിവസങ്ങൾക്കകം പാർക്കിൻ്റെ ഉദ്ഘാടനം നടക്കും. ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വളരെ കുറഞ്ഞ ചിലവിൽ കുടുംബസമേതം ഉല്ലസിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ ചെറുപുഴ പഞ്ചായത്തിലുണ്ട്. പക്ഷേ കൃത്യമായ ആസൂത്രണമില്ലാത്തതിനാൽ അതൊന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുന്നില്ല. സമീപ പഞ്ചായത്തുകളിലൊന്നും ഇത്ര മനോഹര കാഴ്ചകൾ ഇല്ലാത്തത് ചെറുപുഴയിൽ ആരംഭിക്കുന്ന കുട്ടികളുടെ പാർക്ക് കുടുംബങ്ങളുടെ ഇഷ്ട വിനോദ കേന്ദ്രമായി മാറുമെന്ന് കരുതുന്നു. മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിന് സമീപം പുതിയ പാലത്തിനരികിൽ ലോഡ്ജ് റൂമുകൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്, ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ. പുഴത്തീരത്തിന്റെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും ഒഴിവായി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം, പുതിയ പാലത്തിന് സമീപം ചെറുപുഴ.